അറസ്റ്റിന് സാധ്യത സിദ്ദിഖ് മുങ്ങി, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ഉടൻ. ഇനി അറസ്റ്റിലേക്ക്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഇല്ല. സോ മുകേഷ് അറസ്റ്റിൽ, സിദ്ദിഖ് അറസ്റ്റിലേക്ക്. സോ മുകേഷിന് മുൻകൂർ ജാമ്യം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അയാളെ എന്തായാലും ജയിലിൽ കൊണ്ടിടില്ല. തീർച്ചയായിട്ടും എന്തായാലും അങ്ങേര് ഈ പറയുന്ന ചോദ്യം ചെയ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിലേക്ക് തന്നെ വരും. പക്ഷെ സിദ്ദിഖിന് അങ്ങനെയല്ല, സിദ്ദിഖ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ തന്നെയാണ്. കാരണം സിദ്ദിഖിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നും അതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നും പോലീസുകാർ ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതിൻ്റെതായിട്ടുള്ള ബില്ലുകളും അവിടേക്ക് വന്നതിന്റെ തെളിവും, സിദ്ദിഖ് ആ റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും സിദ്ദിഖിനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത ആ പെൺകുട്ടി എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് നിള തിയേറ്ററില് ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അദ്ദേഹത്തിന്റെ സെർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി, ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ, ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്, എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവരും മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. ധാരാളം തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്, കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്, എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്ന്, എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എന്റെ അമ്മ, മൂന്നാമത് എന്റെ അച്ഛൻ, ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട്. സോ ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു കാര്യം ഒരുപാട് വാർത്താ ചാനലിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഇത്തരത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിദ്ദിഖ് ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരാളാണ്, അയാൾ ഈ കാണുന്ന സ്വഭാവമൊന്നും അല്ല, അയാൾക്ക് വളരെ മൃഗതുല്യമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഈ കംപ്ലൈന്റ് കൊടുത്ത ഈ പെൺകുട്ടിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല പറഞ്ഞിട്ട് ഇവർ മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ ഇവർക്ക് സസ്പെൻഷനോ ഡിസ്മിസലോ കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു പെൺകുട്ടിയുടെ ഇത്തരത്തിൽ ചിത്രം ഇവിടെ ചിത്രം പകർത്തിയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ആ ഒരു സസ്പെൻഷൻ ലെറ്റർ അല്ലെങ്കിൽ ഡിസ്മിസൽ ലെറ്ററും കാര്യങ്ങളും കാണിച്ചിട്ട് പിന്നീടും ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇവരുടെ മുമ്പുള്ള ചില പ്രവർത്തികളെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ, അതായത് ഈ പറഞ്ഞ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയാണ്, അതായത് മുൻപ് അവർക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് അറിഞ്ഞിട്ടും നടൻ സിദ്ദിഖിന് ജാമ്യം കൊടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ, അന്ന് ഇന്നത് സംഭവിച്ചു, അന്ന് ഇന്നതൊക്കെയാണ് ചെയ്തത്, ഇന്നതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെളിവുകൾ, അതിന്റെ എല്ലാം തെളിവുകളെല്ലാം തന്നെ പോലീസുകാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സിദ്ദിഖ് ഉണ്ടായിരുന്നു ആ റൂമിൽ, അന്ന് അവിടെ താമസിച്ചിട്ടുണ്ട് ആ പറഞ്ഞ ഡേറ്റിന്, അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കിയത്. ഇനി മുകേഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുകേഷിന്റെ ആദ്യ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മുകേഷ് ഒരുപാട് തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, മറ്റുള്ള സ്ത്രീകളുടെ കൂടെ തന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും മുമ്പുള്ള ഭാര്യ പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിനെതിരെ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരും അതിന്റെ പുറകെ ചെകഞ്ഞൊന്നും പോവാറില്ല, അല്ലെങ്കിൽ അതിന് കൃത്യമായുള്ള തെളിവുകൾ അന്വേഷിച്ച് ആരും പോവാറില്ല, അതിനിപ്പെതിരെ വലിയ കാമ്പാരും കണ്ടില്ല. പക്ഷേ മുകേഷ് ഇപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റിലാക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അയാളുടെ മുമ്പുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യും, അതിനെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷണം ഉണ്ടാവും. ഇനി പൊതുവായിട്ടൊരു കാര്യം പറയട്ടെ, മലയാളികൾക്ക്, ഒട്ടുമിക്ക മലയാളികൾക്ക് എല്ലാം തന്നെ ഒരു കാര്യം അറിയാം, സിനിമാ ലോകം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പണത്തിന്റെ കുത്തൊഴുക്കൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. പണം ഒരുപാട് ഒഴുകിയാൽ തന്നെ അവിടെ ക്രിമിനൽ പരമായിട്ടുള്ള നടപടികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ പറയുന്ന സിദ്ദിഖ്, മുകേഷ് തുടങ്ങിയ നടന്മാരുൾപ്പെടെ ഇവരെല്ലാവരും കുറ്റം ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ ഒരു വിഭാഗം നടന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ എന്താ പറയുക, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടാവും, അവരെ മൃഗീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ പലരും കംപ്ലൈന്റ് ആയിട്ട് വെളിയിൽ വരാത്തത് കൊണ്ട് തന്നെയാണ് പല ആളുകളും അല്ലെങ്കിൽ പല വലിയ നടന്മാരും ഇപ്പോഴും മാന്യന്മാരായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സത്യമെല്ലാം വെളിയിൽ വരട്ടെ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ട് കേട്ടോ, സി ഇപ്പൊ നമുക്ക് സിദ്ദിഖിന്റെ കാര്യം തന്നെ എടുക്കാം. സിദ്ദിഖിനെതിരെ മൊഴി കൊടുത്ത ആ പെൺകുട്ടി, അവരിപ്പോൾ ഉറച്ചു നിൽക്കുന്നു, അവരെ ഇത്തരത്തിൽ അന്ന് ചെയ്തു അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനെതിരെ ഒരുപാട് തെളിവുകളും പോലീസുകാർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു, ഒരുപാട് ആളുകളുടെ മൊഴിയും പോലീസുകാർ എടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഇത് കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കോടതിയിൽ വെച്ച് ഈ പറയുന്ന സാക്ഷികളെല്ലാം തന്നെ കൂറുമാറി, അവർ കൂറുമാറി, ഇവർ കൂറുമാറി എല്ലാം എന്ന് പറഞ്ഞിട്ട് അവസാനം പ്രതിയെ വെറുതെ വിട്ടു എന്നും പറയും.
സോ അത് നമ്മുടെ നാടിൻ്റെ ഒരു നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒരുപാട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഇതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അവസാനം കൊണ്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോഴും സിദ്ദിഖിനെ അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സിദ്ദിഖ് ഒളിവിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വാർത്തകളെല്ലാം വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സിദ്ദിഖ് എന്തോ തെറ്റ് ചെയ്തു എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണ്. അയാളൊരു എന്താ പറയുക, അയാൾ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും ഉറപ്പിച്ച മട്ടിലാണ് അയാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആ തെളിവുകളുണ്ട് ഈ തെളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മാറും, ഇതൊക്കെ ചിലപ്പോൾ കോടതിയിൽ എത്തുമ്പോൾ ഒക്കെ മാറും, അവർ മാറ്റി പറഞ്ഞു പറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പറയും, പോലീസുകാർ എന്നെ തല്ലി പറയിപ്പിച്ചു പറയും, അന്ന് ഞാൻ വെറുതെ ടൈം പാസിന് പറഞ്ഞാണെന്ന് പറയും. ഇതൊക്കെ വരാം, നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നാടമേ ശേ നാടകമേ ഉലകം.